ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള നറുനെയ്യ് തയ്യാറാക്കി എടുക്കേണ്ടത് എങ്ങനെയെന്ന വീഡിയോയും ആയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ മേടിക്കുന്ന പാലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്തൊന്നും പോവരുത്, മുഴുവനായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാല് തിളപ്പിക്കണം. അപ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ ഇതിലെടുക്കേണ്ട പാല് ഫുൾ ക്രീം മിൽക്കാണ് ഇതിനെടുക്കേണ്ടത്. ഇത് പശുവിൻ പാലാണ്. അപ്പോൾ നിങ്ങൾ പാക്കറ്റ് പാല് മേടിക്കുകയാണെങ്കിലും പാക്കറ്റ് പാലിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പാക്കറ്റ് പാൽ ഇനി അഥവാ മേടിക്കുകയാണെങ്കിലും ഫുൾ ക്രീം മിൽക്ക് മേടിച്ചിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചാലും നമുക്ക് കിട്ടും. ശുദ്ധമായ പശുവിൻ പാൽ തന്നെ എടുക്കുക, അതായത് നെയ്യും ഒന്നും മാറ്റാത്ത പാല്, അതാണ് ഫുൾ ക്രീം മിൽക്ക്. അപ്പോൾ ഇത് ഞാൻ തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം അര ലിറ്ററോളം, അത്രയും ഞങ്ങൾ ഒരു ദിവസം മേടിക്കാറുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കണം. സാധാരണ പാക്കറ്റ് പാല് പോലെയല്ല, നമ്മൾ പുറത്ത് നമ്മുടെ പശുവും പാല് നേരിട്ട് മേടിക്കുമ്പോൾ അത് നന്നായിട്ട് തിളപ്പിക്കണം. പിന്നെ തിളപ്പിക്കുമ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി മിക്സ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ തിളപ്പിച്ചാൽ മതി, എങ്കിൽ നന്നായിട്ട് നെയ്യ് നമുക്ക് അതിൻ്റെ മുകൾ വശത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് നന്നായിട്ട് അതായത് സിമ്മിൽ വെച്ചിട്ട് കുറേ നേരം തിളപ്പിച്ച് നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് സാധാരണ ഞങ്ങൾ ചട്ടിയിലാണ് അടുപ്പിലാണ് വെക്കാറ്, കനലിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് പതിവ്, എങ്കിലേ നന്നായിട്ട് നെയ്യ് കിട്ടുള്ളൂ. പക്ഷെ ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് റൗണ്ടുള്ള പാത്രം എടുത്തത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് വരെയൊക്കെ തിളപ്പിച്ചാലേ നന്നായിട്ട് വേവുള്ളൂ. പിന്നെ ഇളക്കിയൊന്നും അതിൻ്റെ മുകളിലുള്ള പാടയൊന്നും ഇളക്കി കളയൊന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുപ്പിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് രാത്രിയാണ് ഞാൻ ചെയ്യുന്നത്, രാത്രിയാണ് ഈ പാല് തിളപ്പിക്കുന്നത്. ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് തണുപ്പിക്കാം, അതിനുശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നാളെ രാവിലെയാണ് നമ്മൾ ഇതിന് പാൽപ്പാടി എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം, ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണിത്. ഇപ്പോൾ നെയ്യൊക്കെ മുകൾ വശത്ത് വന്ന് നിൽക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കുറവാണ്, കാരണം നമുക്ക് കലത്തിൽ ചെറിയ കലത്തിൽ വെക്കുമ്പോൾ നല്ലോണം നെയ്യ് കിട്ടാറുണ്ട്, എങ്കിലും കുഴപ്പമില്ല വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്പൂണ് കൊണ്ടല്ല, ഞാൻ അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ മുകൾ വശം മഞ്ഞ കളറിൽ കണ്ടില്ലേ, അതാണ് നെയ്യ്. ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ചിട്ട് നെയ്യ് പാൽപ്പാട മാത്രം എടുക്കാം. അപ്പോൾ ഞാനിത് ഈ അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ മുകൾ വശത്തേക്ക് നിന്നോളും. അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രത്തോളം കിട്ടുള്ളൂ, ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ വേറൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും പോരല്ലോ, കുറച്ചധികം വേണം. അപ്പോൾ ഞാനിത് ദേ ഇതുപോലെ മാറ്റി വെച്ച അത്രയും നെയ്യുകളാണിത്, പാൽപ്പാടകളാണിത്. ഞാൻ ഏകദേശം ഒരു 8 ദിവസത്തെ പാൽപ്പാടി ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതുപോലെ മാറ്റി വെക്കാം, കുറേ ദിവസത്തെ എടുത്തിട്ട് ഇതുപോലെ കൂട്ടി വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത്, വലിയ ജാർ തന്നെ എടുക്കാം, നമുക്ക് ഈ കൂട്ടി വെച്ച പാൽപ്പാടയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം, നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ ഇതിന്ന് നെയ്യ് നന്നായി വിട്ട് കിട്ടുള്ളൂ, ബട്ടർ വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു അരിപ്പയിലേക്ക് മാറ്റിക്കൊടുക്കാം. അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഇത് പാത്രത്തിലിട്ട് ഉരുക്കുകയാണെങ്കിൽ ആ വെള്ളം വറ്റുന്ന അത്രയും സമയം നമ്മുടെ ഗ്യാസ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇത് പിറ്റേ ദിവസം രാവിലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് വെള്ളം മുഴുവൻ വറ്റിപ്പോയതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം വെക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് കാണിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ഇത് രാവിലെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം വന്നിട്ടാണ് നെയ്യ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതേ ഞാൻ ഏകദേശം വെള്ളമൊക്കെ മാറ്റിയെടുത്തു. പിന്നെ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തൈരിൻ്റെ കൂടെ ഒഴിച്ച് വെക്കാം കേട്ടോ, കളയൊന്നും വേണ്ട. അപ്പോൾ ഇതേ നമ്മുടെ ബട്ടർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉരുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം എരിവോ മറ്റംശങ്ങളൊന്നും പാടില്ല, നല്ല വൃത്തിയുള്ള പാത്രം. കൊണ്ട് വെച്ചൊന്നും കുക്ക് ചെയ്യുന്ന പാത്രം എടുക്കുകയും ചെയ്യരുത്. ഇതിനെ ഉരുക്കാനായിട്ട്
അടുപ്പിലേക്ക് വെക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ കുറേ സമയം ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഉരുക്കി കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളയ്ക്കും കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ കൂട്ടി കുറച്ചുകൂട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ദേ ഇവിടെ ഏകദേശം സ്പ്ലിറ്റായി വന്നിട്ടുണ്ട് നെയ്യും. അതിൽ ചെറിയ തരികളൊക്കെ മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ നെയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. കേട് വരാതെയും കൂടി ഇരിക്കണ്ടേ. അപ്പോൾ കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇവിടെ അമ്മയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കാണാം. ഞാനിപ്പോൾ കുരുമുളകൊന്നും ഇടുന്നില്ല, ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ. ഇനി ഇതിലുള്ള സംഭവങ്ങളൊക്കെ ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതേ ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളിത് ഒഴിക്കാൻ പോണത്. അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ അറിയതിന് ശേഷം ഒഴിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കുപ്പിയൊക്കെ ഉരുകി അങ്ങോട്ട് പോകും. നന്നായി ചൂടാറി നല്ല തണുപ്പായതിന് ശേഷം മാത്രം ഒഴിക്കുക. അപ്പോൾ ശരിക്കും റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഇത് സാധാരണ നെയ്യ് പോലെ നല്ല കട്ടിയായിട്ട് വരും. ഇപ്പോൾ ഒരു ഇളം ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ശരിക്കും നല്ല നെയ്യായിട്ട് വരും. കളറൊക്കെ മാറി നല്ല മഞ്ഞ കളറിലേക്ക് വരും. അപ്പോൾ ഇതേ ഞാൻ അരിച്ചൊഴിച്ചു. ഇപ്പോൾ ഏകദേശം കുപ്പി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ശുദ്ധമായ നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത്. പശുവിൻ പാല് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഇതുപോലെ ചെയ്യാം. നോക്കൂ, ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടി വെച്ച നെയ്യാണിത്. ഇത്രയേറെ ആയിട്ടുണ്ട്. നമുക്ക് കടയിൽ കൊടുത്ത് മേടിക്കാൻ ഒരുപാട് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. ഇതേ കണ്ടില്ലേ, ഞാനത് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ്, അപ്പോൾ തന്നെ ഇങ്ങനെ ആയി കിട്ടി. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല, പുറത്തുതന്നെ വെച്ചാൽ മതി. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള നെയ്യ്, നല്ല മണമാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് കൊണ്ട് നല്ല മണമാണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ നെയ്യ് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.